നമസ്കാരം മുസ്ലിം വ്യക്തി നിയമത്തിൽ പെൺമക്കൾക്ക് സ്വത്തവകാശം പൂർണ്ണമായും ലഭിക്കില്ല ഇത് മറികടക്കാൻ അഭിഭാഷകരും സിനിമാ താരവുമായ സി ഷുക്കൂറും ഭാര്യ ഷീന ഷുക്കൂറും കണ്ടെത്തിയ ഏക മാർഗം രണ്ടാം വിവാഹമാണ് അതായത് വീണ്ടും വിവാഹിതരാവുക മൂന്ന് പെൺമക്കളാണ് ദമ്പതികൾക്ക് ഇവർക്ക് സ്വത്ത് കിട്ടാൻ ഈ ദമ്പതികൾക്ക് മുന്നിൽ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഇവരുടെ കാലശേഷം പെൺമക്കൾക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഓഹരിയെ കിട്ടുകയുള്ളൂ ബാക്കി ഒരു ഓഹരി ഇവരുടെ സഹോദരങ്ങൾക്കായിരിക്കും അവകാശപ്പെട്ടത് അതായത് തഹസിൽദാർ നൽകുന്ന അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൽ ഈ മക്കൾക്ക് പുറമെ സഹോദരങ്ങൾക്ക് കൂടി ഇടം ലഭിക്കും ഇതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് ദമ്പതികൾക്ക് മൂന്ന് പെൺമക്കളാണ് എന്നതാണ് ഇവർക്ക് ആൺമക്കൾ ഇല്ല എന്നതാണ് വിൽപത്രം എഴുതി വെച്ചാൽ പോലും അതിന് നിയമസാധുതയില്ല എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ടാണ് എങ്കിൽ ഈ വിവേചനത്തിൽ നിന്ന് ഇവർക്ക് രക്ഷ നേടാം ഷുക്കൂർ വക്കീലിന്റെ ആദ്യ വിവാഹം മതപരമായ ചടങ്ങുകളോടുകൂടിയാണ് എന്നാൽ രണ്ടാം വിവാഹമാകട്ടെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചു കാരണം അപ്പോൾ മാത്രമേ മുസ്ലിം വ്യക്തി നിയമം മറികടക്കാൻ ഇവർക്ക് സാധിക്കൂ ഇന്നായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹം ഇത് ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് അതായത് അവരെ പൊള്ളിച്ചിരിക്കുകയാണ് പിന്നാലെ വന്നു ഫത്വ രണ്ടാം വിവാഹം മതവിരുദ്ധമാണ് എന്നാണ് ഇവരുടെ പക്ഷം ഇവരുടെ വിവാഹം തന്നെ മതവിരുദ്ധമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് പ്രമുഖ സുന്നി സ്ഥാപനം ദാറുൽ ദാറുഖു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിൽ ഫോർ ഫത്വ ആൻഡ് റിസർച്ച് ആണ് വിവാഹത്തിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത് ഷുക്കൂർ വക്കീലിന്റെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹം നാടകവും ുമാണ് എന്നാണ് ഇവരുടെ പക്ഷം അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം അതിവർക്ക് വിരോധാഭാസമായിരിക്കുന്നു ഈ നിയമം ഇസ്ലാമിക നിയമത്തിനെതിരാണ് എന്ന് വ്യാഖ്യാനിച്ചാണ് പല വിധത്തിലുള്ള ഭീഷണികൾ ഷുക്കർ വക്കീലിനെതിരെ ഉയർത്തുന്നത് സൈബർ ആക്രമണങ്ങൾക്ക് പുറമെ വ്യവസ്ഥാപിത സുന്നി സ്ഥാപനങ്ങളും രംഗത്തുണ്ട് അതായത് ഇസ്ലാമിൽ ഉള്ള നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം ഇടുങ്ങിയ ചിന്താഗതിയാണ് എന്നാണ് ഇവർ പറയുന്നത് അതായത് ഒരു അംശം പോലും തന്റെ സഹോദരങ്ങൾക്ക് ലഭിക്കരുത് എന്ന സങ്കുചിത ചിന്തയാണ് വക്കീലിനും കൂട്ടർക്കും എന്നാണ് ഇവരുടെ വാദം സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളെ സമഗ്രമായി മനസ്സിലാകാത്തതിന്റെ ദുരന്തമാണ് ഇത്തരം ആലോചനകളെന്നും നമ്മുടെ സ്വത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ അള്ളാഹു ആണ് എന്നും അതിന്റെ സമ്പാദനവും വിനിയോഗവും അവൻ നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് മാത്രമേ നടത്താവൂ എന്നുമാണ് ഇവരുടെ കുറിപ്പിൽ പറയുന്നത് സൃഷ്ടാവിൽ വിശ്വസിക്കുകയും അവന്റെ നിയമങ്ങളുടെ പൂർണ്ണത അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് ഇതിലൊന്നും പരിഭവം ഉണ്ടാവുകയില്ലെന്നും ധനസമ്പാദനവും വിനിയോഗവും എല്ലാം തന്നിഷ്ടം പോലെ ആകാമെന്ന ദുർചിന്തയോ മരണാനന്തരം തന്റെ സമ്പാദ്യം ഇച്ഛയ്ക്കും പോലെ വിഭജിക്കണമെന്ന ദുർവാശിയോ ഉണ്ടാകില്ല എന്നും ഇവർ പറയുന്നു എന്തായാലും അടിമുടി സ്ത്രീവിരുദ്ധമായ സമീപനമാണ് ഇസ്ലാം മതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഉള്ളത് എന്നത് വ്യക്തം അതുകൊണ്ടാണ് സിവിൽ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഫോറം ഫോർ മുസ്ലിം ജെൻഡർ ജസ്റ്റിസിന്റെ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും സ്വതന്ത്ര ചിന്തകരും ഒക്കെ ആവശ്യപ്പെടുന്നത് ഈ ജനാധിപത്യ രാജ്യത്തിലും മുസ്ലിം സ്ത്രീക്ക് കിട്ടുന്ന കുടുംബസ്വത്ത പുരുഷന്റെ പകുതി ഒരു പിതാവിന് പെൺകുട്ടി മാത്രമാണുള്ളത് എങ്കിൽ കിട്ടുക രണ്ടിലൊന്നോ ഓഹരി ബാക്കി പോകുന്നത് അകന്ന ബന്ധുക്കൾക്ക് ഇന്ത്യയിലെ വ്യക്തി നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ല ഇക്കാര്യത്തിൽ ഹിന്ദുവിനൊരു പ്രത്യേക കോഡുണ്ട് സെമിറ്റിക് മതങ്ങൾ ഒഴിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്ഭവിച്ച മതങ്ങളിൽ പെടുന്നവർ എല്ലാം തന്നെ ഹിന്ദു മതം എന്ന രീതിയിലാണ് നിയമം കാണുന്നത് അതുകൊണ്ട് ഹിന്ദു കോഡ് ഈ മതക്കാർക്കെല്ലാം ബാധകമാണ് അതുപോലെ തന്നെ ക്രൈസ്തവർക്കും പാഴ്സികൾക്കും വേറെ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ എല്ലാം കേസുകൾ കൈകാര്യം ചെയ്യാൻ കോടതികൾക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ മുസ്ലിമിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിയമം അഥവാ ആക്ട് ഇല്ല മറ്റ് മതക്കാരുടെ വ്യക്തി നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമം അധികവും ക്രോഡീകരിക്കപ്പെട്ടവയല്ല അതായത് ഇത് നിയമസഭ ഉണ്ടാക്കിയ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല പകരം നിരവധി വർഷങ്ങൾ പഴക്കമുള്ള പരമ്പരാഗത നിയമത്തിന്റെ മറ്റ് നിരവധി ഉറവിടങ്ങളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളിൽ വലിയ അപാകതകളും അസമത്വവും ഉണ്ട് എന്ന് വാദവും ശക്തമാണ് പല നിയമങ്ങളും വ്യാപകമായി ദുരുപയോഗിക്കപ്പെടുന്നുമുണ്ട് എന്തായാലും വിവാഹത്തിന്റെ പേരിൽ അതായത് തന്റെ രണ്ടാം വിവാഹത്തിന്റെ പേരിൽ അദ്ദേഹം തന്നെ അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് തനിക്ക് നേർ ആക്രമണ സാധ്യതയുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഷുക്കൂറിന്റെ വിവാഹത്തിനെതിരെ പ്രസ്താവന ഇറക്കിയ കൌൺസിൽ ഫോർ ഫത്ത് ആൻഡ് റിസർച്ച് എന്ന സംഘടനയ്ക്കെതിരെയാണ് ഫേസ്ബുക്കിലൂടെ ഷുക്കൂർ ആഞ്ഞടിച്ചത് പ്രതിരോധം എന്ന വാക്കിനെ തെറ്റായി ധരിച്ച് ഏതെങ്കിലും ഒരാൾ എന്നെ കായികമായി ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയവർക്കായിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് നിയമപാലകർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് കരുതുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്